ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സി പി എമ്മിനെ കടുത്ത വെട്ടിലാക്കി പി ജയരാജന്റെ ആത്മകഥ വിവാദം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന്, കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി പരിഗണിച്ചില്ലെന്നുമാണ് പ്രചരിച്ച ആത്മകഥയിലെ വിമർശനങ്ങൾ. ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ല എന്ന് പറഞ്ഞ് ഡി ജി പിക്ക് പരാതി നൽകി. ആത്മകഥാ ഭാഗങ്ങൾ എന്ന പേരിൽ പ്രചരിച്ചതിന് ഡി സി ബുക്സിന് ഇപ്പി വക്കീൽ നോട്ടീസും അയച്ചു. പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച ഡി സി ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. പോളിംഗ് ദിനത്തിൽ കത്തിപ്പടർന്ന് കട്ടൻ ചായയും പരിപ്പുവടയും ആത്മകഥാ വിവാദം. ഇന്നലെ രാത്രി തന്നെ ഡി സി ബുക്സ് അവരുടെ പേജിൽ ഇ പിയുടെ ആത്മകഥ വരുന്ന കാര്യം പരസ്യപ്പെടുത്തിയിരുന്നു. ഇ എം എസും ഇ പിയുമുള്ള മുഖചിത്രമടക്കം നൽകി ഇ പിയെ ടാഗ് ചെയ്തായിരുന്നു അറിയിപ്പ്. രാവിലെ പുസ്തകത്തിലെ വിശദാംശങ്ങൾ ബോംബായി പുറത്തേക്ക് വന്നു. പുറത്തു വന്ന ആത്മകഥയിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ: കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ പ്രയാസമുണ്ട്. പദവി നഷ്ടപ്പെട്ടതിലല്ല, പാർട്ടി തന്നെ മനസ്സിലാക്കാത്തതിലാണ് പ്രയാസം. ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാർ. തിരുത്തൽ വരുമെന്ന് പറഞ്ഞാൽ പോരാ, അടിമുതൽ മുടിവരെ മാറ്റം വേണം. സരി, നാളെ വയ്യാവേലിയാകുമെന്നാണ് അടുത്ത വിവാദ പരാമർശം. യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചയാൾ കിട്ടാതെ വന്നപ്പോൾ മറുകണ്ഠം ചാടി. പല ഘട്ടത്തിലും സ്വതന്ത്രൻ ഗുണം ചെയ്തിട്ടുണ്ട്, പക്ഷേ വയ്യാവേലിയായ സന്ദർഭങ്ങളുമുണ്ട്. അൻവർ ഉദാഹരണമാണെന്ന് ആത്മകഥാഭാഗം. ആത്മകഥാഭാഗം കത്തിപ്പടർന്നതിന് പിന്നാലെ എല്ലാം നിഷേധിച്ച് പലവട്ടം പ്രതികരിച്ച് ഇ പി: ഞാൻ എന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? അത് ഒരാസൂത്രിതമായ ഗൂഢാലോചനയാണ്. എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികളും രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത്! ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത്. എഴുതാത്ത ഭാഗം പ്രചരിപ്പിക്കുന്നതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കാണിച്ചാണ് ഇ പി ഡി ജി പിക്ക് പരാതി നൽകിയത്. പരാതിയിൽ പക്ഷേ ഡി സി ബുക്സിന്റെ പേരില്ല. എന്നാൽ ആത്മകഥാഭാഗം പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഡി സി ആണെന്നാണ് വക്കീൽ നോട്ടീസിലെ വിമർശനം. ഉടനെല്ലാം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സാങ്കേതിക കാരണങ്ങളാൽ പ്രകാശനം മാറ്റിവെച്ചെന്നാണ് ഡി സി ബുക്സ് നൽകിയ വിശദീകരണം. പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ഉള്ളടക്കം വ്യക്തമാകുമെന്നാണ് അറിയിപ്പ്. പുസ്തകത്തിന്റെ പേരിൽ വരെ ഉറച്ചു നിൽക്കുന്ന ഡി സി മാധ്യമങ്ങളിൽ വന്ന ഭാഗം ഇതുവരെ തള്ളിക്കളയുന്നില്ല. ആത്മകഥാകാരൻ പ്രസാധകരെ നിരന്തരം വിമർശിക്കുമ്പോഴും ഡി സി ബുക്സ് കൂടുതൽ മറുപടിക്കില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.